ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. അപ്പോൾ ഇന്നും ഒരു പ്രാവ് റിലേറ്റഡ് വീഡിയോയുമായാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജസ്റ്റ് ഒരു കാഴ്ച കാണിച്ചു തരുന്നതേ ഉള്ളൂ, എക്സ്ട്രാ കണ്ടന്റ് ഒന്നുമില്ല. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട് ബീച്ചാണ്. അപ്പോൾ കോഴിക്കോട് ബീച്ചിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാറി പുതുതായിട്ട് കുറേ പണികളൊക്കെ നടക്കുന്ന ഒരു ബീച്ചിൻ്റെ ഒരു പാർട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ പ്രാവ് ലോഫ്റ്റ് വച്ചിരിക്കുന്നത്. അതായത് ബീച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് കാണുന്നതാണ്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, അവർക്ക് ആ വളർത്തുന്ന ആൾക്ക് ടൈമില്ല, പിന്നെ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് അവർ രാത്രിയാണ് കൂടുതലും പ്രാവിനെ തുറന്നു വിടുന്നത്, അപ്പോഴേ ഇരുട്ടത്ത് എടുക്കാനുള്ള ഒരു പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ എന്നാലും ഞാൻ ഇരുട്ടത്തെടുത്തതാണ് ഈ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ചെയ്തു വരുന്ന കുറച്ച് രീതികളാണ് ഞാൻ വോയിസ് ഓവറായിട്ട് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം 50 പ്രാവ് വളർത്തുന്ന ഒരു ലോഫ്റ്റ് ആയിട്ട് തന്നെ ബീച്ചിൻ്റെ ഫ്രണ്ടിൽ ഈ പ്രാവ് ലോഫ്റ്റും വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ മെയിനായിട്ട് വളർത്തുന്ന പറോ പ്രാവുകളെയാണ്. അപ്പോൾ ശരിക്കും മത്സരങ്ങൾക്ക് പറത്തുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ ആഴ്ചകളിലും ഒക്കെ പല മത്സരങ്ങൾക്ക് അവർ പറത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് ഒക്കെയാണ് അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുന്ന ഈ വെള്ളപ്രാവൊക്കെ പറവയല്ല. അപ്പോൾ പറവപ്രാവ് മെയിൻലി ഒരു 4-5 അല്ലെങ്കിൽ 10 ഒക്കെയാണ് അവർ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുന്നത് ഇങ്ങനെ പറത്താനായിട്ട്. അപ്പോൾ അവർക്ക് ഉദ്ദേശിക്കുമ്പോൾ പ്രാവിനെ താഴെ ഇറക്കാനും അതുപോലെ കാര്യങ്ങൾക്കൊക്കെയാണ് ഈ കുറേ നാടൻ പ്രാവും ഇങ്ങനെ വളർത്തുന്നത്. ഈ പറവ മത്സരം എന്ന് പറയുന്നതിന് ഒരു കൃത്യമായ ടൈമിംഗ് ഒക്കെ ഉണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, അന്ന് ചോദിച്ച് മനസ്സിലാക്കിയതായിരുന്നു. ഇത് കുറേ ദിവസമായി ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ രാവിലെ 6 വരെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നിട്ട് വൈകിട്ട് 7 ഇത്രയും ടൈം ആകുമ്പോൾ ആ ടൈമിനുള്ളിലിറങ്ങണം, എന്നാൽ മാക്സിമം ടൈം പറക്കുകയും ചെയ്യണം. ആ ഒരു പ്രാവിനെയാണ് വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 7 മണിയാണെങ്കിൽ 7:05 ഉള്ളപ്പോൾ, അതായത് 6:55 ആകുമ്പോൾ പ്രാവ് ഇറങ്ങുകയും വേണം, എന്നാൽ അതുവരെ നിന്ന് പറക്കുകയും വേണം. അങ്ങനെയാണ് ഇവരെ മത്സര രീതി. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ട്രെയിൻ ചെയ്യും. ഇപ്പം എന്തുകൊണ്ടാണ് ഈ പകൽ തുറന്നു വിടാത്തതെന്ന് വെച്ചാൽ, ബാക്കി പ്രാവുകളെ ബാക്കി കുറേ ഒരു 10-20 പ്രാവ് താഴെ നിൽക്കണ കണ്ടാൽ ഈ പറവ് പ്രാവും ചിലപ്പോൾ പറന്നിറങ്ങാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കാനായിട്ടാണ് അവർ മാക്സിമം രാത്രി ആകും വരെ പറത്തുകയും ചെയ്യുന്നുണ്ട്. ഒരു കൃത്യ ടൈമിംഗ് ഒക്കെ കൊടുത്ത് അത് എത്താറാണ് കണ്ടുവരുന്നത്. അപ്പോൾ രാത്രി മാത്രമാണ് അവർ ലൈറ്റ് വെച്ച് ഫുഡിട്ട് ഇറങ്ങാൻ ടൈം ആകുമ്പോഴേ ബാക്കി പ്രാവുകളെ തുറന്നു കൊടുത്തുള്ളൂ. ഇതാണ് 5 പറന്നുകൊണ്ടിരുന്നു, അതിൽ 2 ഇറങ്ങി. ഇപ്പം രാത്രി 7:30 കേട്ടോ, നമ്മുടെ വരാണ്. അപ്പം അങ്ങനെ വളർത്തി വരുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ലോഫ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ബീച്ചിൽ നിന്നും നമ്മുടെ ബേപ്പൂരേക്കുള്ള റൂട്ട് ഒരു 1 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. വെറൈറ്റി കാഴ്ചയാണ്. വൈകിട്ട് ബീച്ചൊക്കെ കാണാൻ വരുമ്പോൾ പ്രാവിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ ഇതും കുറച്ച് നേരം ഇരുന്ന് കാണാം. അവർ 5-6 പ്രാവിനെ വളർത്തുകയും അതിനെ ഇവിടെ ഉള്ള പ്രാവുകളെ കാണിച്ച് ആ ടൈം ആകുമ്പോൾ ഇറക്കാൻ ശ്രമിക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ള ഒരു വെറൈറ്റി കാഴ്ചയാണ്. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.